ഹലോ ഫ്രണ്ട്സ്, സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാദിസ് വേൾഡ്. ഇന്ന് നമുക്ക് ഇറച്ചി കേക്ക് തയ്യാറാക്കുന്ന റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വലിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് ഇവയെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഇറച്ചി, ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് ചെറുതാക്കി വെച്ചതാണിത്. നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ 3 മിനിറ്റ് കഴിഞ്ഞു, എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് തയ്യാറാക്കാനായിട്ട് മുട്ട എടുക്കുമ്പോൾ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ മുട്ടയും ഇറച്ചിയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എല്ലാ ഭാഗത്തേക്കും തൂവി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ പത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ നിന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇതിൻ്റെ വേവം നോക്കാം. അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്നും ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഇറച്ചി കേക്കാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.